ഈ കോട്ടുള്ളി നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് ഇത്രയും നല്ലൊരു ഫാം ഇവിടെ വന്നപ്പോൾ നമ്മളാണ് നാട്ടുകാർ എല്ലാവരും കൂടി സഹായിച്ച് അതിൻ്റെ അടിപൊളി സംഭവമാണ്. ഓരോരുത്തർ വന്ന് കാണേണ്ട സീനാണത്. വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെതായ കാര്യങ്ങളും മനസ്സിലാവും. ചൂണ്ടിയിട്ട് ഞാൻ പിടിച്ചത് ഒരു 4 പിലോപ്പി പിടിച്ചിട്ടുണ്ട്. ആ 4 പിലോപ്പി എന്ന് പറഞ്ഞാൽ ഒരു സൈസ് പിലോപ്പിയാണ്, 1 കിലോ പിലോപ്പി ഉണ്ടത്. 250 രൂപ കിലോ എന്ന് പറയും. വെട്ടി നന്നാക്കി അവർ കണ്ടീഷനാക്കി ഇപ്പോൾ നമ്മുടെ കയ്യിൽ തരും. മുളക് തേക്കാൻ പറഞ്ഞാൽ മുളകും തേച്ച് തരും. പിടിച്ചോണ്ടിരിക്കുക, പിടിക്കുന്ന മീനാണത്. പിടിച്ചോണ്ടിരിക്കുക, അതെ, ചാടി പിടിക്കണം. അതിനാണ് ഇപ്പോൾ വെട്ടി ക്ലീൻ ചെയ്യാൻ പോകുന്നത്. ഞാൻ തിങ്ങിക്കാം, ചോര തിരിക്കും. Hi friends, once again welcome back to another variety video of Trip with Shinil. He takes you to unusual places, rare views and great experiences. Come with Shinil. It's a trip with Shinil. Subscribe and click the bell icon for continuous travel vlogs. Trip with Shinil. ഗൈസ്, അപ്പോൾ മലയാളികൾ എല്ലാവരും ഭക്ഷണപ്രിയരാണ് അല്ലേ? അപ്പോൾ നോൺ വെജ് ആഗ്രഹിക്കുന്ന ഭക്ഷണപ്രിയർ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നോൺ വെജ് ആഗ്രഹിക്കുന്ന മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് മത്സ്യവിഭവം എന്നത്. പക്ഷേ ഇന്ന് പലപ്പോഴും ഈ മത്സ്യവിഭവം കഴിക്കാനായിട്ട് അല്ലെങ്കിൽ മത്സ്യവിഭവം മേടിക്കാനായിട്ട് ഭയക്കുന്നവരാണ് പല മലയാളികളും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷമലിനമായ ഒരുപാട് മത്സ്യങ്ങൾ വിൽപ്പന ചെയ്യപ്പെടുന്ന ഒരു മാർക്കറ്റാണ് കേരളത്തിലേത്. ഇന്ന് കേരളത്തിൽ വിൽക്കപ്പെടുന്ന പകുതിയിലേറെ മത്സ്യങ്ങളും അന്യനാടുകളിൽ നിന്നും വരുന്ന മത്സ്യങ്ങളാണ്. അന്യനാടുകളിൽ നിന്ന് വരുന്ന മത്സ്യങ്ങൾ പ്രധാനമായിട്ടും മലിനമായ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ മലിനമായ അവസ്ഥയിൽ പാക്ക് ചെയ്യപ്പെടുന്നതാണ്. കൂടാതെ അത് അമോണിയം കലർന്ന ഐസിലാണ് ഇട്ട് വയ്ക്കുന്നത്. ദിവസങ്ങളോളം അമോണിയം കലർന്ന ഐസിലിട്ട് വെക്കപ്പെടുന്ന മത്സ്യങ്ങളാണ് ഇന്ന് നമ്മുടെയൊക്കെ വീടുകളിൽ ഭക്ഷ്യയോഗ്യമായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും മലയാളികൾക്ക് മത്സ്യം മേടിക്കുവാനായിട്ട് വളരെയധികം പ്രയാസമുണ്ട് അല്ലെങ്കിൽ പേടിയുണ്ട്. അപ്പോൾ ആ ഒരു കാരണത്താൽ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരു മത്സ്യവില്പനശാലയാണ്. നിങ്ങൾക്ക് ലൈവായിട്ട് വന്ന് മത്സ്യം മേടിക്കാം, ജീവനോടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള മത്സ്യത്തെ മേടിക്കാം എന്നുള്ളതാണ് ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത. നിങ്ങൾക്ക് ഇവിടെ വരാം, ലൈവായിട്ട് നിങ്ങൾക്ക് ചൂണ്ടയിടാം, മത്സ്യത്തെ പിടിക്കാം, മത്സ്യത്തെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് തന്നെ തരുന്നു എന്നുള്ളതാണ് ഈ ഒരു ഫാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഇന്ന് ഈ ഫാം നടത്തുന്നത് 3 ചെറുപ്പക്കാർ കൂടിയാണ്. അപ്പോൾ ആ 3 ചെറുപ്പക്കാരിൽ ഒരാളായ ഷിബുച്ചേട്ടനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഷിബുച്ചേട്ടൻ എൻ്റെ പഴയ വീഡിയോയിൽ നിങ്ങൾ കണ്ടിരിക്കും. കൂട് മത്സ്യകൃഷി എന്ന് പറഞ്ഞിട്ട് കൊടുങ്കല്ലൂർ കോട്ടപ്പുറത്തിനടുത്ത് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. കാളാഞ്ചി, ചെമ്പല്ലി, ഗിഫ്റ്റ് തിലോപ്പിയ, വാള തുടങ്ങിയ അനേകം മത്സ്യങ്ങളാണ് ഇവിടെ ഈ കാണുന്ന പോണ്ടുകളിലും അതുപോലെ തന്നെ ഈ ഒരു ടാങ്കുകളിലൊക്കെ ആയിട്ട് വളർത്തിയേക്കുന്നത്. അപ്പോൾ ഈ മത്സ്യങ്ങളാണ് നമ്മളിന്ന് പിടിച്ച് എന്താ നന്നാക്കി കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇത് നമ്മുടെ ചേട്ടന്മാരും അതുപോലെ തന്നെ ചേട്ടൻ്റെ അമ്മയൊക്കെ വന്നിട്ട് മീൻ ചൂണ്ടയിട്ട് പിടിക്കുകയാണ്. ചൂണ്ടയിട്ട് പിടിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ ഇവിടെ നിന്ന് ചൂണ്ടയിട്ട് പിടിക്കാം. അപ്പോൾ ഈ കാണുന്നത് ഗിഫ്റ്റ് വിലോപ്പിയാണ്. ഗിഫ്റ്റ് വിലോപ്പി ഫുള്ള് ഗിഫ്റ്റ് വിലോപ്പിയാണ് ഈ ഒരു ടാങ്കിൻ്റെ അകത്ത്. അപ്പോൾ നമ്മൾ ചൂണ്ട അങ്ങോട്ട് ഇട്ടാൽ മതി, ഇട്ടാൽ ആ സമയം തന്നെ മീനെല്ലാം പൊന്തി വരും. അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ കിട്ടും. അതുപോലെ തന്നെ അതെ ഈ ഒരു ഭാഗത്ത് അടുത്തൊരു ടാങ്ക് ഉണ്ട്, ഇതിൻ്റെ അകത്ത് നമുക്ക് ചൂണ്ടിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? മോഹൻചേട്ടനാണിത്. മോഹൻചേട്ടന് താല്പര്യം പിലോപ്പിയാണ്, ഗിഫ്റ്റ് വിലോപ്പിയാണ്. അതുകൊണ്ടാണ് മോഹൻചേട്ടൻ്റെ ചൂണ്ടിട്ടത് ഗിഫ്റ്റ് വിലോപ്പിനെ പിടിച്ചേക്കണത്. നോക്കിയേ,
അടിപൊളി. അപ്പൊ ഒരു നാല് ഗിഫ്റ്റ് പിലോപ്പി വന്നാലാണ് ഒരു കിലോ ആണ്, അതാണ് അതിന്റെ സൈസ്. ഗൈസ്, അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഷിബുചേട്ടൻ. അപ്പൊ ഷിബുചേട്ടനാണ് ഇന്ന് ഇതിനെ കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. ഷിബുചേട്ടൻ പറയൂ. ഇത് മീന ജീവനോടെ പിടിച്ചിട്ട് ക്ലീൻ ചെയ്ത് ഇവിടെ വെച്ച് തന്നെ പാക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇവിടെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് ചൂണ്ടിയിട്ട് പിടിക്കാം. ചൂണ്ടിയിട്ട് അപ്പം തന്നെ പിടിക്കും. ക്രാങ് കുട്ടികളായിട്ട് വിനോദമായിട്ടും ഭക്ഷിക്കാനുള്ള നല്ല സാധനവും വാങ്ങിച്ച് പോവാം. അത് ചെമ്പല്ലിയുണ്ട്, കാളാഞ്ചി ഉണ്ട്, കരിമീൻ, വാള, പിലോപ്പിയ എല്ലാം ജീവനോടെ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുന്നതിന് ഇവിടെ. അതിൽ നിന്നാണ് പിടിച്ചു കൊടുക്കുന്നത്. അതായത് അമോണിയോ ഫോർമാലിനോ ഐസോ ഒന്നും ഇല്ലാത്ത ഒരു സിസ്റ്റത്തിലാണ് ഇത് ചെയ്യുന്നത്. എല്ലാം വിറ്റാക്കിട്ട് ഇങ്ങനെ തന്നെ വീട്ടിൽ കൊണ്ടേ ഒന്നും ചെയ്യണ്ട, നേരെ കൊണ്ടേ വറക്കാം, കറി വയ്ക്കാം, അത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് ഒന്നും ചെയ്യാറില്ല, നേരെ കൊണ്ടേ കറി വയ്ക്കാം, ഫ്രൈ ചെയ്യാം. ഗൈസ്, അപ്പോൾ അതെ ഈ എൻ്റെ പുറകെ കാണുന്നത് രണ്ട് ലൈവ് പോണ്ടാണ്. ഈ ഒരു പോണ്ടിൻ്റെ അകത്ത് ഗിഫ്റ്റ് ഇതിലോപ്പിയ, നിറയെ ഗിഫ്റ്റ് ഇതിലോപ്പിയാണ്. ആ ഒരു പോണ്ടിൻ്റെ അകത്ത് വാളയാണ്, വാള. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല, നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് ചൂണ്ടയിട്ട് മത്സ്യത്തെ പിടിക്കാം എന്നുള്ളതാണ് പ്രത്യേകത. സാധാരണ പല സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്ക് ചൂണ്ടക്ക് റെൻ്റ് ഉണ്ട്, പക്ഷെ ഇവിടെ ചൂണ്ടക്ക് റെൻ്റ് ഇല്ല. കണ്ട, ഇത്രയും ചൂണ്ടയാണ് ഇരിക്കണം. ഇതിൻ്റെ അകത്ത് ദേ ഒരു ചൂണ്ട നമ്മൾ എടുക്കാം. ആ ചൂണ്ടക്ക് ഇവിടെ ഒരു ഇര വെച്ചിട്ടുണ്ട്. കണ്ടതേ, ഇതാണ് ഇര. ഇവിടെ ഇര വെച്ചിട്ടുണ്ട്. കണ്ട, ഇതിൻ്റെ അകത്ത് ഇരയുണ്ട്, ഇര. ഇത് മൈദ കൊണ്ട് ഉണ്ടാക്കിയേക്കണ ഇരയാണ്. അപ്പോൾ ഈ ഇര കൊളുത്തിയിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് മത്സ്യത്തെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് ഫിൽട്രേഷനാണ്. കണ്ട, ഇവിടെയൊക്കെ അവർ മെറ്റലാണ് ഇട്ടേക്കണേ. മെറ്റലിട്ടിട്ട് ആ വെള്ളം നേരെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് ആ വെള്ളം വീണ്ടും റീസൈക്കിൾ ചെയ്ത് പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിൽട്രേഷൻ സ്റ്റൈലാണ് ഇവരിത് ചെയ്തേക്കണ. ഒരു പ്രത്യേക തരം ഫാമാണ് കേട്ടോ. ഇവിടെ രണ്ട് പോണ്ട്. അവിടെ ചെറിയ മീൻ കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ വലിയ വലിയ മത്സ്യങ്ങൾ, അതായത് ചെമ്പല്ലി, കാളാഞ്ചി, ചെമ്പല്ലി, കരിമീൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആ ഭാഗത്തുണ്ട്. അപ്പം ഞാനൊന്ന് അതൊക്കെ ഒന്ന് കാണിച്ചു. ഗൈസ്, അപ്പൊ നമ്മുടെ ഈ പറഞ്ഞ നഴ്സറിയിലേക്ക് ചെമ്പല്ലി കൊണ്ടുവന്നേക്കുന്നു, ജീവനുള്ള ചെമ്പല്ലി. അപ്പൊ നേരത്തെ നമ്മള് ജീവനുള്ള ഗിഫ്റ്റ് പിലോപ്പിയാണ് കട്ട് ചെയ്യണത് കണ്ടത്. ഇപ്പൊ അതേ ചെമ്പല്ലി കൊണ്ടുവന്നേക്കാണ്, ചെമ്പല്ലി. ഇനി ജീവനുള്ള ചെമ്പല്ലിയാണ്. അപ്പൊ അത് കണ്ടത്, അതിന്റെ ആ ഒരു ഫിൽട്ടറൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് കൊണ്ടുവന്നേക്കണ. ഭയങ്കര രസമുണ്ട്. അത് വലിയ ചെമ്പല്ലിയാണ് കേട്ടോ, ഭയങ്കര വലിയ സംഭവമാണ്. ഇതാണ് ചെമ്പല്ലി, നമ്മുടെ ഫ്രഷ് ആയിട്ട് കിട്ടും, ജീവനുള്ളത് കിട്ടും. നല്ല പിടിക്കണ കണ്ടോ. ഗൈസ്, അപ്പോ അതെ നോക്കിയാ, വലിയ ചെമ്പല്ലിയാണ് കൊണ്ടുവന്നിട്ടത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെമ്പല്ലി. അപ്പൊ അതെ വണ്ടിക്ക് അത് കൊണ്ടുവന്നേക്കാണ്. ഇപ്പൊ ഇമ്രാനാണ് അത് എടുത്തിട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ചെമ്പല്ലി എല്ലാം പീസൊക്കെ തരാം. പീസൊക്കെ കറക്റ്റ് കഴുകി എല്ലാം ക്ലീൻ ചെയ്ത് തരാം. വീട്ടിൽ കൊണ്ട് ഒന്നും ചെയ്യണ്ട. ഗൈസ്, അപ്പം നമ്മൾ നേരത്തെ കണ്ടതാണ് ഓക്സിജൻ. ആ ഒരു ഓക്സിജൻ ഈ വണ്ടിക്കകത്ത് ഫിക്സ് ചെയ്തേക്കാണ്. എന്നിട്ട് അത് ഫിൽട്ടർ ചെയ്തിട്ടാണ് ഈ മീനെ കൊണ്ടുവരുന്നത്. ഇപ്പം ഇതുപോലത്തെ ഡ്രമ്മിൻ്റെ അകത്താണ് കൊണ്ടുവരണത്. ഏകദേശം 1, 2, 3, 4, 5 ഡ്രമ്മാണ് ആ വണ്ടിക്കകത്തുള്ളത്. 5 ഡ്രമ്മിൻ്റെ അകത്ത് ഫിൽട്രേഷൻ ചെയ്തിട്ടാണ് മീനെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഷിബുചേട്ടനും അതുപോലെ തന്നെ ഇമ്രാനും ബാക്കി രണ്ടുപേരും കൂടിയാണ് ഈ ഫിഷിനെ നമ്മുടെ ആ ഒരു വലിയൊരു ബയോഫ്ലോ പോലത്തെ ഒരു വലിയൊരു ടാങ്ക് കണ്ട, ആ ടാങ്കിലേക്കാണ് ഇവർ ഇട്ടുകൊണ്ടിരിക്കുന്നത്. മതി
കണ്ട അതെ ഇവിടെ ഒരു പോണ്ടാണ്. ഈ ചെറിയൊരു കുളം, ഇത് നിറയെ പാവലാണ്, നല്ല മനോഹരമായ പാവൽ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുളമാണ്. ഈ കുളത്തിൽ നിന്നുള്ള വെള്ളമാണ് ഇവർ ഈ ഒരു പരിപാടിക്ക് മൊത്തമായിട്ട് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് പോണ്ടിലേക്കും പോകുന്നു. ഈ പോണ്ടിൽ നിന്ന് പിന്നെ കറങ്ങി അപ്പുറത്തുള്ള ചെറിയ മീൻ കുഞ്ഞുങ്ങളുടെ ഭാഗത്തേക്ക് പോകുന്നു, അതുപോലെ തന്നെ വലിയ മത്സ്യങ്ങളുടെ ഭാഗത്തേക്ക് പോകുന്നു. അവിടെ നിന്ന് റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഈ പോണ്ടിലേക്ക് തന്നെ വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. വളരെ ശാസ്ത്രീയമായിട്ടാണ് ഇവരുടെ ഒരു ആ ഫിൽട്ടറിങ് മെത്തഡോളജിയും അതുപോലെ തന്നെ ആ വെള്ളത്തിൻ്റെ വരവും പോക്കൊക്കെ നിയന്ത്രിച്ചേക്കണത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഈ എന്തുവാണ് ചൂണ്ടിടാത്ത ആൾക്കാരാണെങ്കിൽ, ചൂണ്ടിട്ട് മത്സ്യം പിടിക്കാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ചൂണ്ടിട്ടിട്ട് മത്സ്യം കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ, അവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം. ഇവിടെ വന്നാൽ ഈ ചൂണ്ട ഇടേണ്ട താമസം മീൻ അപ്പം തന്നെ കൊത്തും. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷിബുച്ചേട്ടനെ കൂടാണ്ട് രണ്ട് പാർട്ട്ണർമാർ കൂടിയുണ്ട്. അവർക്ക് ഒരുപാട് സ്വപ്നങ്ങൾ നിറഞ്ഞ ഒരു പ്രോജക്റ്റാണിത്. അവരിവിടെ ഒരു റെസ്റ്റോറൻറ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ചെറിയ പെറ്റുകളുടെ ഒരു ഫാം പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ നഴ്സറി പ്ലാൻ ചെയ്യുന്നുണ്ട്, അങ്ങനെ പല ഭാഗങ്ങളും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. കണ്ട ഇവിടെയൊക്കെ അവർ ഒരു ഫാഷൻ ഫ്രൂട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഫാഷൻ ഫ്രൂട്ട് ഇപ്പോൾ ആയി തുടങ്ങി. അപ്പോൾ ഇവിടെയൊക്കെ ഫാഷൻ ഫ്രൂട്ടൊക്കെ അങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും അത് കാണാനാണ്. ഗൈസതേ നോക്കി, ഇവിടെയൊക്കെ ചെറിയൊരു പോണ്ട് വെച്ചേക്കണത് കാണാം. ഈ പോണ്ടിൻ്റെ അകത്തൊക്കെ മത്സ്യ കുഞ്ഞുങ്ങളാണ്, ചെറിയ മത്സ്യങ്ങൾ ഈ പോണ്ടിൻ്റെ അകത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ മത്സ്യങ്ങളിലേക്ക് പോയാലും അല്ലെങ്കിൽ ഈ പോണ്ടിലേക്ക് പോയാലും ഇതിനകത്തൊക്കെ ചെറിയ മത്സ്യ കുഞ്ഞുങ്ങൾ അവർ ഇട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് അണ്ടത് ഇന്നത്തെ നോക്കിയ മത്സ്യങ്ങൾ കിടക്കണതാണ്. ഗൈസപ്പ നമ്മുടെ ഈ കമ്പനിക്ക് കോട്ടപ്പുറം കായലിൽ, കോട്ടപ്പുറം കായലിൽ മത്സ്യകൃഷിയുണ്ട്. ആ മത്സ്യകൃഷിയിൽ നിന്ന് പിടിക്കുന്ന വലിയ കാളാഞ്ചികളും ആ വലിയ എന്തുവാണ് ചെമ്പല്ലികളൊക്കെ കൊണ്ടുവന്ന് ഇടുന്ന ഒരു ഒരു ടാങ്കാണ് ഈ കാണുന്നത്. അതിനുശേഷം ആവശ്യക്കാർ വരാൻ നേരത്ത് ഇന്നിപ്പോൾ കിലോന് 1 കിലോന് 700 രൂപയാണ് ചെമ്പല്ലിയുടെയും അതുപോലെ തന്നെ കാളാഞ്ചിയുടെയും റേറ്റ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അത് ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പിടിച്ചിട്ടാണ് നമുക്കത് ക്ലീൻ ചെയ്ത് തരിക. ഇത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കണ്ട ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു ഒരു ടാങ്കുകളാണ് ഇവിടെ കാണുന്നത്. ഇതൊരു അക്വഫോണിക് സ്റ്റൈലിലാണ് ഇത് ചെയ്തേക്കുന്നത്. അത് വളരെയധികം ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. ഇത് കണ്ട ഇതിൻ്റെ മുകളിൽ ഒരു ടാങ്ക്, ആദ്യം ചെറിയ വലിയൊരു ടാങ്ക്, അതിൻ്റെ മുകളിൽ ചെറിയൊരു ടാങ്ക്. ആ ടാങ്കിൻ്റെ അകത്ത് കണ്ട മെറ്റലാണ്, മൊത്തം മെറ്റലാണ് വെച്ചേക്കണ. വെള്ളം വന്ന് വീഴുന്നു, അത് മെറ്റലിലേക്കാണ് വീഴണത്. ഇവിടെ കുറച്ച് ചെടികൾ അവർ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ആ വെള്ളം ഫിൽട്ടർ ചെയ്ത് അടിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളാണ് കേട്ടോ. അതായത് ഇവർ പുറത്തുനിന്ന്, ഈ കമ്പനി പുറത്തുനിന്ന് മേടിച്ചിട്ട് അതിനെ ഇവിടെ കണ്ടീഷനിങ് ചെയ്യണം. കണ്ടത് ഇവിടെയൊക്കെ വരാൻ നേരത്തെ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങൾ. അപ്പോൾ ആരെങ്കിലും മത്സ്യകൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് മത്സ്യക്കുഞ്ഞുങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് കിട്ടും. കണ്ട ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളാണ് ഇവിടെ. കണ്ട ഇതൊക്കെ അങ്ങനെ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ മുകളിൽ മെറ്റലാണ്, ആ മെറ്റലിൽ കൂടി വെള്ളം വീണ് ആ വെള്ളം കണ്ട അടിയിലേക്ക് ഫിൽട്ടർ ചെയ്താണ് പോകുന്നത്. ഇതിനകത്ത് മത്സ്യക്കുഞ്ഞുങ്ങളെ നല്ല രസമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് മേടിക്കാൻ പോണത് നമ്മുടെ കാളാഞ്ചിയാണ്. അപ്പോൾ ഇമ്രാനും ഷിബുച്ചേട്ടനും കൂടി ഇതേ കാളാഞ്ചീനെ വേട്ടയാടുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഷിബുച്ചേട്ടൻ ദേ ഒരു 600 ഗ്രാം ഉള്ള ഒരു അടി പൊളി കാളാഞ്ചിനെയാണ് പിടിച്ചേക്കണത്. ഓ, എന്ത് മനോഹരമാണ് നോക്കിയാൽ കാളാഞ്ചിയുടെ ഷെയ്പ്പും ആ ഒരു രസമൊക്കെ ഉണ്ട്, ആ ഒരു ഭംഗിയൊക്കെ കണ്ട എന്ത് രസമാണെന്ന് നോക്കിയാൽ കാളാഞ്ചിനെ കാണാനായിട്ട്. ഇനി ഇതിനെ ക്ലീൻ ചെയ്ത് ഇമ്രാൻ നല്ല ക്ലീൻ ചെയ്ത് നല്ല പീസ് പീസാക്കി നമുക്ക് തരും. ഇത് കാളാഞ്ചി വഴുതിപ്പോയി, എന്നാലും ഇമ്രാൻ വിടൂല. ഞാൻ 10-12 വർഷമായി മീൻ കടയിലേക്ക്, പക്ഷേ കുറേ ആ കടകളിൽ ഞാൻ പോയിട്ടുണ്ട്, ജോലിയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ട് ലൈവാണ്, ലൈവിന് വന്നു. പക്ഷേ ഈ സാധനത്തിൽ, ഇത് നമ്മുടെ വെട്ടിന സാധനമാണ്, ഒരു ഈച്ച വരെ കാണാനില്ല അവിടെ. അതാണ് എനിക്ക് ഭയങ്കര ഒരു, ഞാൻ ഹിന്ദിക്കാരനാണ്, ശരിക്കും മനസ്സിലേക്ക് പറയാൻ ആവണില്ല. മുഖ്യ ബഹുത് ഖുഷി മിൽ റേ ക്യൂക്കി ഏക് ബി ഈച്ച ഇതർ നെയ് മിൽ റേ ദേഖ്നേക്ക് ബാദ് ബഹുത് ഖുഷി ഹോ റേ ബഹുത് ഫ്രഷ് ഹോക്കെ മത്സ്യ ഹം ദേ സക്തെ യഹാൻ സെ ഏക് ബി ഈച്ച നെയ് ദേഖ് റേ യഹാ അബ് ലുക്ക് ദേഖിയേ ഏക് ബി ഈച്ച നെയ് ദിഖായി ദേ റേ ഒത്തി ഈച്ച വരെ ഇവിടെ കാണാനില്ല. ഇന്നൊക്കെ ഈ ഫ്രഷ്നെസ് എവിടെ കിട്ടണേ? ഗൈസ്, അപ്പോൾ ഇമ്രാൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് കേട്ടോ.
ഇവിടെ ഭയങ്കര ഫ്രഷ്നെസ്സാണ്. ഒരു ഈച്ച പോലുമില്ല, ഈച്ച തുടങ്ങി വേറെ ഒരു പ്രാണി പോലുമില്ല. സാധാരണ സ്ഥലങ്ങളിൽ നിറയെ ഈച്ചയായിരിക്കും, മണികണ്ഠനായിരിക്കും, മണമായിരിക്കും, പക്ഷേ ഇവിടെ അതൊന്നുമില്ല, വളരെ ഫ്രഷാണ്. അപ്പോൾ നമ്മുടെ കാളാഞ്ചിക്കുട്ടൻ അതെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് കുറച്ച് ചേച്ചിമാരൊക്കെ ഈ ഒരു ഫാം കാണാനായിട്ടും മത്സ്യങ്ങൾ മേടിക്കാനായിട്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയ കാളാഞ്ചിക്കുട്ടനാണ്, അതിനെ നല്ല രസമായിട്ടാണ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാം വരുന്നത് നമ്മുടെ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിനടുത്ത് കോട്ടുവള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കോട്ടുവള്ളി പള്ളി കഴിഞ്ഞ് ചെമ്മായം ഭാഗത്തേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ലൈവ് ഫിഷ് എന്ന് പറഞ്ഞ് കാണിക്കണം. ആ റൂട്ട് മാപ്പിൽ ക്ലിക്ക് ചെയ്താൽ കാണാട്ടാ. അപ്പോൾ നമ്മുടെ പീസ് റെഡി ആയിട്ടുണ്ട്, നല്ല ഫ്രഷ് പീസാണെന്നാണ് നമ്മുടെ ഇമ്രാൻ പറയണത്. ഇമ്രാൻ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള ഒരു കട്ടുകാരനാണ്, അതുകൊണ്ട് തന്നെ ഇത് വളരെ ക്ലിയറായിട്ട് ആൾ ചെയ്തു തരും. അതായത് പാക്ക് ചെയ്യണം, ഇത് നല്ല കവറിലാക്കിയിട്ട് പാക്ക് ചെയ്ത് സീൽ ചെയ്താണ് തരണത്. അതുകൊണ്ട് തന്നെ ഇത് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ വെള്ളം വീഴുമെന്നോ അല്ലെങ്കിൽ മണം വരുമെന്നോ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. വളരെ സേഫായിട്ട് വളരെ നീറ്റായിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി കറി വെക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടായിരുന്നത് നമ്മുടെ കോട്ടുവള്ളിയിലെ ഫാമിലാണ്. ലൈവ് ഫിഷ് എന്നാണ് ഈ ഒരു ഫാമിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഫാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിഷ്ടമുള്ള മീനുകളെ സെലക്ട് ചെയ്യാം, ക്ലീൻ ചെയ്ത് വീട്ടിനോട് കൊണ്ടുപോകാം. മത്സ്യം ജീവനോടെ എന്നുള്ളതാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ലൈവ് ഫിഷ് കൗണ്ടറാണ് കാണുന്നത്. ഇവിടെ കാളാഞ്ചിയുണ്ട്, അതുപോലെ പിലോപ്പിയുണ്ട്, വാളയുണ്ട്, അതുപോലെ ചെമ്പല്ലിയുണ്ട്, അങ്ങനെ വിവിധ തരം ഫിഷുണ്ട്. നല്ല ക്ലീൻ ചെയ്ത് തരാൻ പറ്റിയ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെ വരാം, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് മേടിക്കാം. ഇതാണ് നമ്പർ, ഇതാണ് റൂട്ട് മാപ്പ്. ഓക്കെ, താങ്ക് യു.